വിഷ്ണു വിശാൽ എന്നൊരു നടനുമായി വിജയ് സേതുപതി അഭിനയിച്ച ഇടം പൊരുൾ ഏവൽ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിച്ചതാണ് ഇയാൾ. അദ്ദേഹത്തിന്റെ പേരാണ് മുരുകാനന്ദം. ആ മുരുകാനന്ദം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ആ സിനിമയിൽ തുടങ്ങിയ പരിചയം ഇതർക്ക് തന്നെ ആസപ്പെട്ട ബാലകുമാര ആ സിനിമയിൽ വിജയ് സേതുപതി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ അഭിനയിക്കാൻ ഒരു ആർട്ടിസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ മുരുകാനന്ദത്തെ വിളിച്ച് ആ വേഷം കൊടുത്ത് ഭംഗി നോക്കി. സൗഹൃദം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളാണ് മുരുകാനന്ദം എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ കഥാനായകൻ എന്ന സിനിമയിൽ ഗസ്റ്റ് റോളായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞു. കാണുന്ന ആൾക്കാരോടത്തേക്ക് ഇത് പറഞ്ഞ് ആനന്ദിക്കുകയാണ് മുരുകാനന്ദം. വിജയ് സേതുപതി ഈസ് ഗ്രേറ്റ്. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ആരുമുണ്ടാവില്ല. വിജയ് സേതുപതിക്ക് ഒരുപാട് സിനിമകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പുറത്തുവരാൻ പോകുന്ന ചിത്രം പുരിയാത പുതിർ. ഈ സിനിമ നേരത്തെ തന്നെ മെല്ലിസ എന്ന ടൈറ്റിലിൽ റെഡിയായ ചിത്രമായിരുന്നു. ജെ എസ് കെ ഫിലിം കോർപ്പറേഷൻ സതീഷ് കുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ സിനിമയെ ഏറ്റെടുത്തപ്പോൾ ടൈറ്റിൽ മാറ്റാമെന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ ആർ ബി ചൗധരിയെ ഫോണിൽ വിളിച്ചുവെന്ന്. കാരണം അദ്ദേഹത്തിന്റെ പുരിയാത പുതിർ ടൈറ്റിലാണ് പെർഫെക്ട് മാച്ച് എന്ന് അദ്ദേഹം കരുതി. ജെ എസ് പി സാർ വിചാരിച്ചു. ചൗധരി സാറും ഓക്കെ പറഞ്ഞു. പുരിയാത പുതിർ എന്ന് അടുത്തതായിട്ടുള്ള വിജയ് സേതുപതി ചിത്രം വിഷുവലിലേക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വിജയിക്കാനായി ആശംസിക്കുന്നു. ശ്രീ എന്നൊരു സിനിമ സൂര്യ ആദ്യമായിട്ട് ആക്ഷൻ ചിത്രം ചെയ്തത്. അതിനുശേഷം നന്ദ എന്ന് ബാലയോടൊപ്പം ഒരു ചിത്രം. തെലുങ്ക് സിനിമാ ലോകത്തെ മഹേഷ് ബാബു ഒക്കുട എന്ന സിനിമ ചെയ്തപ്പോൾ തന്റേതായിട്ട ശൈലി ഏർപ്പെടുത്തിയതുപോലെ നന്ദയിൽ നിന്നും സൂര്യ തന്റേതായിട്ടുള്ള ഒരു ശൈലി തുടങ്ങി. അതേപോലെ കാക്ക കക്ക ആറ് എന്ന സിനിമകൾ ഫോളോ ചെയ്ത് ഇപ്പോൾ സിംഗം 3 വരെ വിജയകരമായി വന്നു നിൽക്കുന്നു. ശിവകുമാറിനെ പ്രശംസി നേടിക്കൊടുക്കുന്ന രീതിയിലാണ് മകൻ സൂര്യ. ആ പാറ്റേണിൽ നമ്മൾ വരാൻ പാടില്ല എന്ന് ഒരു വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചേട്ടനെയും അച്ഛനെയും ഫോളോ ചെയ്ത് തന്റേതായിട്ടുള്ള ആവർത്തനം ചെയ്തു തുടങ്ങി കാർത്തി. സിരത്തെ നാൻ മഹാനല്ല മദ്രാസ് പാറ്റേണിലല്ലാതെ കൊമ്പൻ പുതിയ കറ്റ പുതിയ രീതി. അതിനുശേഷം തന്റെ തൊഴിൽ ഗുരുവായ ഡയറക്ടർ മണിരത്നത്തിനോടൊപ്പം കാറ്റു വെളിയിടയിൽ റൊമാന്റിക്കായ ഗെറ്റപ്പിൽ അതിമനോഹരമായി വന്നു നിന്നു. അതിനുശേഷം നോക്കിയാൽ തെലുങ്കുവിൽ നാൻ മഹാനല്ല സിനിമ നാൻ പേര് ശിവ എന്നിൽ വളരെ വിജയകരമായപ്പോൾ തെലുങ്കിൽ നാഗാർജുനുമായ തോഴ എന്ന സിനിമ ചെയ്തപ്പോൾ സെയിം സിരിത്ത ജോഡി കമനയുമൊപ്പം കലക്കൽ കോമ്പിനേഷൻ. അതിനുശേഷം കാഷ്മോറ. കാർത്തിയുടെ ഒരു ലെവൽ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വലിയ ചിത്രമാണ് കാഷ്മോറ. രണ്ട് ഗെറ്റപ്പും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വിദ്യ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് അറിയില്ല. അടിപൊളിയായിട്ട് അർമാദിച്ചു ആ സിനിമയിൽ. ഹീറോയിനും കോമഡിയനും വില്ലത്തികൾക്കും വില്ലനും യാതൊരു ജോലിയുമില്ലാതെ ആ സിനിമയിൽ എല്ലാം കൊണ്ടും നിറഞ്ഞു നിന്നത് നമ്മുടെ കാർത്തിയാണെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഇവരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് സിനിമയെ ഉയർത്തി കാണിച്ചു കാർത്തി. കാതൽ കൊണ്ടൻ സിനിമയെ കുറിച്ച് ഡയറക്ടർ സെൽവരാഘവൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഈ കഥയ്ക്ക് ധനുഷ് സോണി അഗർവാൾ ആണ് ജോഡിയായിട്ട് അഭിനയിക്കുമെന്ന്. അതിനുവേണ്ടിയല്ല ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. എന്റെ മനസ്സിൽ ഒരു സ്പാർക്ക് തോന്നി, അത് ഞാൻ തിരക്കഥയായിട്ട് എഴുതി. ധനുഷ് സോണിയ അതിന് ജീവൻ നൽകി. എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു അഭിനേതാവിന്റെ അംഗീകാരം തന്നെ അവന് വേണ്ടിയായിരിക്കില്ല കഥ എഴുതുന്നത്. ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത് അവരുടെ സങ്കല്പത്തിൽ ആവിഷ്കരിച്ച ഒരു കഥാപാത്രത്തിന് പുറത്തുനിന്നും വരുന്ന ഒരു നടൻ അതിന് ജീവൻ നൽകി ആ കഥാപാത്രത്തിനെ ഒരുപാട് അങ്ങ് ഉൾക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നും കൈയടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവനാണ് തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള അഭിനേതാവ്, കലയുടെ ദൈവം. ആ വകയിൽ ശിവാജിക്ക് ശേഷം ധനുഷിനെയാണ് എല്ലാ സംവിധായകരും പറയുന്നതെന്ന്. സിനിമയ്ക്കായി ദേശീയ അവാർഡ് ലഭിച്ചു. എന്നാൽ അതിനേക്കാളും വലിയ അംഗീകാരം വൈ ദിസ് കൊലവെറിഡി എന്നൊരു സോങ് മുഖേന പല കോടി ആളുകളുടെ ലൈക്സ് ലഭിച്ചു. ധനുഷിന്റെ കഴിവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നൊരു ദിവസം തന്നെ മതിയാവുകയില്ല. കാരണം ഏത് സ്ഥലത്ത് നിന്ന് നോക്കിയാലും അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം അപാരമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച ചെറുക്കൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മരുമകനാകുന്നതെല്ലാം ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ സിനിമാ ലോകത്ത് ധനുഷിനെ എല്ലാവരും ഒന്ന് പതുക്കെ കളിയാക്കിയിട്ടുമുണ്ട്. ഒരുപാട് പ്രയത്നിച്ച് ജീവിതത്തിൽ മുൻവിട്ട് വന്ന ഇങ്ങനൊരാളെ കിട്ടില്ലെന്ന് ആ പെണ്ണ് തന്നെ വളരെ ബുദ്ധിശാലിയായിട്ട് തീരുമാനിച്ചുവെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ സത്യം അതല്ല എന്ന് ധനുഷ് പറയുന്നു. ദൈവം തിരക്കഥ എഴുതിയ സ്ക്രിപ്റ്റാണിത്. ഇത് ആരെക്കൊണ്ടും മാറ്റാൻ കഴിയില്ലത്ര. സത്യം അതല്ലേ. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.